അപ്പൊ നമുക്കൊരു പടത്തിൽ കാണാൻ തോന്നുന്നു. ഇതാണ് വെഡിങ്. അയ്യോ, ഈശോ വിജയിക്കട്ടെ എപ്പോഴും എപ്പോഴും അല്ലേ. ഓക്കെ, ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഞാനും ചിരിച്ചു അവളും ചിരിച്ചൊന്നും. ഷാജോനെ വരുത്തി ചേർത്തൊരു ചിരിയായിരുന്നു. അതെ, പിന്നെ നിന്നെയും കറക്കി എടുത്തല്ലടി എന്നുള്ള ലൈനിൽ. ആ സമയത്ത് ഇത് നമ്മുടെ റിസപ്ഷൻ ടൈമിലുള്ള കോസ്റ്റ്യൂമാണ്. വെഡിങ് ടൈമില് എന്റെ കോസ്റ്റ്യൂം കണ്ടു കഴിഞ്ഞാൽ സാറേ എപ്പോഴും ഞാൻ ഇപ്പോഴും ആ ഫോട്ടോ കാണുമ്പോൾ ഞാൻ മാക്സിമം നോക്കാതിരിക്കാൻ ശ്രമിക്കും. എന്റെ മുമ്പ് പറഞ്ഞ പള്ളിനട ടീംസ് ഉണ്ടല്ലോ, ഇവന്മാരാണ് എന്റെ ചതിച്ചുമാര് പറഞ്ഞടാ. നല്ല കോസ്റ്റ്യൂം ഉണ്ട്, അതായത് നല്ല മുണ്ട്, ജുബ, മറ്റേ ധാവണിയും വേണം എന്ന് പറഞ്ഞു. ഇതൊക്കെ വേണം, അടിപൊളിയായിരിക്കും പറഞ്ഞ് ഇടി. ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് ഇത് കോട്ടയംകാരല്ലേ, കോട്ടയംകാരുടെ മെയിൻ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇടീച്ചാണ്. ഇടീച്ച് ഇവള് വന്ന് എന്നെ കണ്ടൊരു ഒറ്റ ചിരി ചിരിച്ച്. അത് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എന്റെ ദൈവം, ഞാൻ വിചാരിച്ചല്ലോ ഭാഗവതമായിരുന്നു വിചാരിച്ചു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് കല്യാണം കേട്ടോ. അത് സംഭവം സൂപ്പറായി. ഈ പിന്നെ എനിക്കൊന്നും പിന്നെ പ്രശ്നമൊന്നുമില്ല അല്ലേ. ഒരു പ്രണയത്തിന്റെ ലോകത്തൊന്നും പെട്ടില്ല. ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈ പറയുന്ന പോലെ ആ സമയത്ത് ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ പ്രണയിച്ചു തുടങ്ങിയ ഒരാളാണ്. പിന്നെ ഒരു ഗോൾഡ്, ഞാൻ ആദ്യം പ്രേമിച്ച പെൺകുട്ടിയുടെ പേര് വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇതിലായതുകൊണ്ട് പറയുന്നില്ല എന്നുള്ളൂ. പക്ഷെ ഇത്രയധികം പെൺകുട്ടിയുടെ പേര് ഓർമ്മിച്ചു വെക്കുന്ന ഒരു കഴിവ് ഇല്ല, എല്ലാവരെയും ഓർമ്മയില്ല, വളരെ കുറച്ച് പേര് ഓർമ്മയുണ്ട്. നാലാം ക്ലാസ്സാണ്, അത് നാലാം ക്ലാസ്സാണ്, അപ്പൊ നമ്മുടെ ആദ്യത്തെ ആണല്ലോ. അപ്പൊ അത് എനിക്ക് ഓർമ്മയുണ്ട്. 84 ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു എന്നൊക്കെ പറഞ്ഞു രാജശേഖര പറഞ്ഞല്ലേ. അന്ന് ഞാൻ 84 നീ പങ്കജത്തിന്റെ പുറകെ നടക്കുന്ന സമയം. കോട്ടയത്ത് ഗുഡ്ഷപ്പേട് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കും. ഗുഡ്ഷപ്പേട് സ്കൂളിൽ വെച്ചിട്ടാണോ ഈ സംഭവം? ഗുഡ്ഷപ്പേട് ഒരു പള്ളിക്കൂടമായിരുന്നു. ആ നല്ല പള്ളിക്കൂടമായിരുന്നു, നല്ല പേര്, എനിക്കൊക്കെ പഠിക്കാൻ പറ്റിയ പേര്. അതെ അതെ. അപ്പൊ അങ്ങനെയാണ് അവൾ വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് പലപ്പോഴും പല പ്രേമങ്ങളും. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ ഒരു പ്രേമം ഉണ്ടായിരുന്നു, സെക്കൻഡ് ഇയറിൽ ഒരു പെണ്ണിനും പ്രേമം ഉണ്ടായിരുന്നു. ഓരോ ഓരോ അക്കാഡമിക് ഇയറിൽ നമ്മൾ ഓരോ നമ്മളിങ്ങനെ നമ്മൾ മാറ്റി പിടിച്ചോണ്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും നമുക്ക് അങ്ങനെ റൊമാന്റിക് ഹീറോയുടെ റൊവേഷം കിട്ടാൻ അവസരം ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടി പൊളിക്കല്ലേ, പിന്നെ നമ്മളാ നാലാം ക്ലാസ്സിലെ കേസൊക്കെ പുറത്തെടുക്കും. എങ്ങനെ പൊളിക്കണം നമ്മൾ? തീർച്ചയായും എല്ലാ പൊളികളുടെ പല ഭാഗങ്ങളും നമ്മുടെ ഉണ്ട്. ഭാര്യ സിനിമയൊക്കെ കാണും, അഭിപ്രായമൊക്കെ പറയും. മുഖത്ത് നോക്കി അഭിപ്രായം പറഞ്ഞു. അവളും മോളുമാണ് എന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ വീട്ടിൽ. മോൻ കുറച്ചുകൂടെ മാന്യമായിട്ടൊക്കെ പറയാറുള്ളു, അപ്പൊ പോരാ എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ വൈഫും മോളും മുഖത്ത് നോക്കി പറയാം, അപ്പൊ എന്താപ്പാ കാണിച്ചു വെച്ചത്? ലോകതോൽവിയ കേട്ടോ എന്നൊക്കെ. ലോകതോൽവി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വേണം, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു നിങ്ങക്ക് ഹലോ ബിസ്ക്കറ്റും ചിക്കൻ ഫ്രൈയും മേടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ പോയി. രാപകൽ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ അല്ലേ, കഷ്ടപ്പെട്ട് ചാണകക്കുഴിയും ചാടി അതൊക്കെ പറയാം. കുട്ടേട്ടാ പറഞ്ഞു. യെസ് ബോസ്. ഷാജോൻ, എന്തോ താങ്കൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു വലിയ നുണ പറഞ്ഞുകൊണ്ടാണ് താങ്കൾ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി ജയിച്ചത്. അതും കുട്ടിയേട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏത് കോളേജിലായിരുന്നു? ഞാൻ പഠിച്ചത് സാർ മണ്ണാർക്കാട് സെന്റ് മേരീസ് കോളേജിലാണ്, പള്ളിയുടെ കോളേജാണ്. അപ്പൊ ഇന്ന് നുണം മനഃപൂർവ്വം പറയുന്നതല്ല. നമ്മളീ പറഞ്ഞ ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചു. അപ്പൊ എന്റെ ഓപ്പോസിറ്റ് മത്സരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്, ഇപ്പം അവൻ ഓസ്ട്രേലിയയിലാണ്, ജെമിനി. അവനായിരുന്നു ഓപ്പോസിറ്റ്. അപ്പം നമുക്കില്ലാത്ത എല്ലാ ക്വാളിറ്റീസും അവനുണ്ട്. നന്നായിട്ട് പഠിക്കും, പെമ്പിള്ളാരുടെ ഇടയ്ക്ക് നല്ല ഇമേജ്, കാണാൻ സുന്ദരൻ. ഇമേജ് ഉണ്ടാക്കുന്നത് അന്നത്തെ കാലത്തൊക്കെ വലിയ പാടാണ്, ഭയങ്കര പാടാണ്. നമുക്കൊന്നും ഇപ്പോഴും പാടാണ്, ഇപ്പോഴും പാടാണ്, അന്നും പാടാണ്, ഇപ്പോഴും പാടാണ്. നമുക്ക് അതിനൊക്കെ അതിന്റെ യാതൊരു ട്രിക്സും അറിഞ്ഞുകൂടെ. പക്ഷെ അവൻ ഭയങ്കര മിടുക്കനായിരുന്നു ആ കാര്യത്തിൽ. പക്ഷെ അതുകൊണ്ടല്ല, അവൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. നോർമലി വന്നതാണ് അവന്റെ കുറെ, അവൻ ആ നാട്ടുകാരനാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവന്. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ജയിച്ചു. അപ്പൊ എനിക്ക് കുട്ടേട്ടം പറഞ്ഞായിട്ട് പറയാൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ മീറ്റ് ദ കാൻഡിഡേറ്റിന് ഞാനൊരു പാട്ട് പാടി. പാട്ട് പാടി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉള്ള നമ്മളൊരു ഒരു ഗാങ് കുറെ പേരുണ്ട്, നമ്മുടെ ഒരു ടീമുകളുണ്ട്, ഒരു 10-12 ഒന്നോ രണ്ടോ പേരുടെ പേര് പറഞ്ഞ അമാരെല്ലാം ഇന്ന് തന്നെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്. 6 പേര് പറയുന്നില്ല. സ്പൈഡേഴ്സ് എന്ന് പറഞ്ഞപ്പോഴൊരു ഗ്രൂപ്പുണ്ട് വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളുടെ വാട്സപ്പിൽ. അപ്പം ഇമാരെല്ലാം ആണ് നമ്മുടെ സ്വന്തം എന്ന് പറയുകയാണ്. അന്നും ഇന്നും അപ്പം ഇമാരോടെല്ലാം ഞാൻ പറയട്ടെ, ഞാൻ ഒരു പാട്ട് പാടും, അപ്പം നിങ്ങൾ ബാക്കിൽ നിന്ന് കൈയടിച്ചോണം. അപ്പം ഞങ്ങൾ കൈയടിച്ചിട്ട് കാര്യമുണ്ട്, പിള്ളേർ കൈയടിക്കണ്ടേ? അപ്പം നമ്മൾ അന്ന് ഈ ചെറിയ മിമിക്രി പരിപാടിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഈ ഓഡിയൻസിനെ എങ്ങനെയാണ് ഇളക്കി എടുക്കണം. അപ്പം ഞാൻ പറയട്ടെ, ഞാൻ ചുമ്മാ ഇങ്ങനെ കൈയടിച്ച് തുടങ്ങും. ഇത് കണ്ടപ്പോൾ നിങ്ങളും കൈയടിച്ചോ, അപ്പം പിന്നെ പിള്ളേർ കൈയടിച്ചോളൂ എന്ന് പറഞ്ഞു. അടക്കം നടക്കുവാടാ, ഞാൻ പറഞ്ഞു നിങ്ങൾ അടിക്കുന്നു പറഞ്ഞു. അങ്ങനെ പാട്ട് പാടി, അമ്പലപ്പുഴ എന്നുള്ള പാട്ടായിരുന്നു ആ സമയത്ത് ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടായിരുന്നു. അത് പാടി, അപ്പൊ ഞാൻ കൈയടിച്ചു തുടങ്ങി, വിമാനം കൈയടിച്ചു. നമ്മൾ പാടി, നമ്മൾ തന്നെ കൈയടിച്ചു. ഞാൻ തന്നെ അതെ, അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോട്, ഇത് കണ്ടല്ലേ, എന്തു പരിഭവം മെല്ലെ ഓതി വന്നു. ഇങ്ങനെ കൈയടിച്ച ഉടനെ ഇവന്മാര് ബാക്കി നിന്ന് കൈയടിച്ച ഉടനെ പിള്ളേരെല്ലാം വിചാരിച്ചു ഇവനെങ്ങാനും ജയിച്ചാലോ എന്ന് ഓർത്ത് ബാക്കി പിള്ളേരോട് കൈയടിച്ച്. അങ്ങനെ 18 ഞാൻ ജയിച്ചു. മനസ്സിലായില്ല, 18 ജയിച്ചു. ജെമിനി അന്നും ഇന്നും എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ ഈ കുട്ടേട്ടം പറഞ്ഞു വെച്ച് നോക്കുമ്പോ, അന്ന് ഞാൻ പറഞ്ഞത് വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിനെ കൊണ്ടുവരുന്ന
ജയിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിനെ ആർട്സ്കം സെക്രട്ടറി ആയിട്ട് കോട്ടയം കുഞ്ഞച്ചനകത്ത് സംഭവിച്ചല്ലേ ലാലേട്ടനെ കൊണ്ടുവരുമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ പിള്ളേരെല്ലാം ഇങ്ങനെ കൈ അടിച്ച് എന്നെ വോട്ട് ചെയ്ത് 18 വോട്ടിന് ജയിച്ച് ഞാൻ കൊണ്ടുവന്ന ആരാന്നറിയോ? നമ്മുടെ പക്രുവിനെ. ഒന്നും പറയാൻ പറ്റില്ല. കാര്യം അവൻ എന്റെ ഈ പറയുന്ന പോലെ അന്ന് ഞങ്ങൾ വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഏകദേശം ഒരേ നാട്ടുകാരാണ്. ഞാൻ പറഞ്ഞു ജോഷി ചതിച്ചാശാനെ ലാലേട്ടന് കിട്ടില്ല, പക്രു പക്രു എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അടിച്ച് ഇവൻ വന്നു. പക്ഷെ പക്രു വന്ന ആളെ കൈയെടുത്തു തകർത്ത് കോളേജിലെ മിമിക്രി ഒക്കെ ചെയ്ത് ഗംഭീരം. പിന്നെ അത് കുഴപ്പമില്ല, പക്ഷെ ഇവൻ വന്നിട്ട് ഇവൻ തകർത്ത് കളഞ്ഞു. ഇവൻ വന്നിട്ട് മിമിക്രി ഒക്കെ ചെയ്തു, മോണാക്ട് ചെയ്തു, കഥാപ്രസംഗം പറഞ്ഞു, എല്ലാ പരിപാടിയും എല്ലാം ചെയ്തിട്ട് അവസാനം എനിക്കെന്തേലും അജീന് അത്ര വലിയ പരിചയമില്ല, പക്ഷെ ഇവനന്ന് എന്റെ ഒരു ഫ്രണ്ടിന് കൊടുത്ത് ഓട്ടോഗ്രാഫിൽ എഴുതിയിരുന്നത് നിങ്ങളുടെ ആസ്കപ് സെക്രട്ടറി ഇപ്പൊ എന്റെ മനസ്സിന്റെ സെക്രട്ടറി കൂടിയാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടപ്പോ എന്തുകൊണ്ടാണ് അവൻ എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ അവന് കൊടുത്ത റിസപ്ഷനും കാര്യങ്ങളും, കാര്യം ലാലേട്ടന്റെ പകരം കൊണ്ടുവരുമല്ലോ. ഇവനും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ആടി കൊണ്ട് അവിടെ കിടന്ന് മെഴുകി വരും. അതുകൊണ്ട് ഇവനെ ഞാൻ കാല് പിടിച്ച് വീട്ടിൽ നിന്ന് മുതൽ അവന്റെ കൂടെ വന്നു വണ്ടി അങ്ങനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടായിരിക്കാം. പക്ഷെ ഒരുപാട് സന്തോഷമുള്ളത് ഇന്ന് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് പക്രു എന്നുള്ളതാണ്. പക്രു അടക്കമുള്ള ഒരു 300 മിമിക്രിക്കാർ വരുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതെനിക്കറിയില്ലായിരുന്നു. ഷാജോണിന്റെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി. ഓ, എനിക്കൊന്ന് നല്ല നിലയിലെത്തി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ 300 വരെ മേച്ചോണ്ട് നടക്കുന്നത് അത്ര എളുപ്പമല്ല. എളുപ്പമല്ല, പക്ഷെ നമ്മള് നാദുഷിക്കുകയാണ് പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും വളരെ സന്തോഷത്തിലൂടെ പോകുന്ന ഒരു ടൈമാണ്. അത് ഒരുപാട് കാര്യങ്ങൾ നമ്മള് മിമിക്രിക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ വലിയ സന്തോഷമുണ്ട് നമുക്ക്. ഷാജു ചെയ്ത ചില ഫിഗർ എങ്ങനെ നേരെയായി എന്ന് എനിക്ക് സംശയം തോന്നുന്നു. ഉദാഹരണം ബാലേന്ദ്രമേനോന്റെ ഫിഗർ ചെയ്യുമായിരുന്നു അല്ലേ ആദ്യ കാലത്തൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് ആ കാലത്ത് ബാലേന്ദ്രമേനോൻ കത്തിക്കുന്ന കാലമാണ് അല്ലേ. ബാലേന്ദ്രമേനോന്റെ ഫിഗർ എന്ന് പറയുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു കഥ പറയാനുണ്ട് സാറേ. കാര്യം ഞാൻ അന്ന് കലാഭവനിലൊക്കെ വെച്ചിട്ട് ഞാനായിരുന്നു ബാലേന്ദ്രമേനോൻ സാറിന്റെ ജീവിതം. അപ്പം അറിയാലോ, അപ്പൊ അന്ന് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക കാട്ടിൽ ആ മ്യൂസിക് വരും. അപ്പൊ ഇങ്ങനെ തല ഇങ്ങനെ വെട്ടിക്കുക, ഇങ്ങനെ ഇങ്ങനെ വരിക, മൈക്കിന്റെ ഫ്രണ്ട് വരിക, എനിക്ക് തൃപ്തിയാടി, എനിക്ക് തൃപ്തിയാടി, ഇതാണ് ഡയലോഗ്. അപ്പൊ പാലായിലൊരു പ്രോഗ്രാം. അപ്പൊ അന്ന് ഞങ്ങളുടെ കലാഭവന്റെ കൂടെ ബെന്നിച്ചേട്ടൻ, കലാഭവൻ ബെന്നി എന്ന് പറയുന്ന അടുത്തുണ്ട്. ബെന്നിച്ചേട്ടാ സോറി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബെന്നിച്ചേട്ടൻ നല്ലൊരു ഗൈഡ് കൊടുത്തു. അപ്പൊ പാലായി വീട്ടിൽ അപ്പൊ പാലായി ബെന്നിച്ചേട്ടൻ അടുത്ത് കഴിഞ്ഞപ്പം എന്റെ ചേട്ടനുണ്ട് ഷിബു. ഷിബുചാനാണ് ടീമിന്റെ ദുബായിന്ന് വരേണ്ട ആള്. അതെ, ഷാർജ ചെയ്ത് ഷിബുചാനാണ് അന്ന് കലാഭവന്റെ മാനേജറും ഒക്കെ. അപ്പം ബെന്നിച്ചേട്ടൻ ഷിബുചാനോട് ചെന്ന് പറഞ്ഞു, ഷിബു ഇങ്ങനെയാണ് ബെന്നിച്ചേട്ടൻ സംസാരം, ഇമ്മാതിരി പരിപാടികൾ കൂട്ടിക്കൊണ്ടാ മതി, ഇതാണ് സംസാരം ബെന്നിച്ചേട്ടൻ. അപ്പൊ ബെന്നിച്ചേട്ടൻ അച്ഛനോട് എന്ന് പറഞ്ഞു, ഷിബു ഇന്ന് ഞാൻ ബാലചന്ദ്രപ്പൻ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അല്ല അവനല്ലേ ചെയ്യുന്നു, ഇന്ന് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അച്ഛാനിത് ക്ഷിബിച്ചാൻ എന്റെ ചേട്ടൻ എന്നോട് ഇത് പറയാൻ മറന്നുപോയി. അവിടെ അനൗൺസ്മെന്റ് നടക്കുന്നു, അടുത്തതായി കഥാ തിരക്കഥ സംഭാഷണ സംവിധാനം ശ്രീ ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞത് ഞാൻ ഈ സൈഡിൽ നിന്ന് കാട്ടിൽ ഇങ്ങനെ വരില്ലേ, നമ്മൾ എങ്ങോട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇങ്ങനെ വന്ന് മൈക്കിനടുത്ത് നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടുന്ന് ഒരാൾ തല വെട്ടിച്ചോട്ടിച്ച് ഇങ്ങനെ വന്നോണ്ട്, വേറൊരു ബാലചന്ദ്രൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഇവിടെ വന്ന് ഞാൻ മൈക്കിന്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ബെന്നിച്ചേട്ടനാ. ഞാൻ ചോദിച്ചു, ചേട്ടന് ബെന്നിച്ചേട്ടൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയാ മതിയേ. ഞാൻ നോക്കുമ്പോ ബെന്നിച്ചേട്ടൻ അവിടുന്ന് തിരിച്ച് റിവേഴ്സ് തിരിച്ച് അതേപോലെ തന്നെ. അപ്പൊ മേനോൻ സാറിന്റെ കഥ പറയുമ്പോ ഇതാണ് പെട്ടെന്ന് ഓർമ്മ. സൂപ്പറായി. അപ്പൊ ബാലേന്ദ്രമേനോന്റെ ആ സ്റ്റൈൽ ഒന്നുകൂടെ എടുത്തു. വളരെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നാളെ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് തൃപ്തിയായി. എന്നെ മനസ്സിലാക്കാൻ, എന്റെ മനസ്സിന്റെ വിങ്ങൽ മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ലടി. എടീ പോടി. ഓക്കെ, സൂപ്പറായി, സൂപ്പറായി. പിറകോട്ട് നടക്കുന്നത് എനിക്ക് ഒന്നുകൂടെ കാണണം. സൂപ്പറായിരുന്നു. ഞാനിങ്ങനെ നോക്കി അവിടെ ബാക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നോക്കി ഉടനെ ബെന്നിച്ചേട്ടൻ ഇവിടെ നിപ്പുണ്ട്. ഉടനെ ഞാൻ ഉടനെ ബെന്നിച്ചേട്ടൻ ഇതേപോലെ തന്നെ അന്ന് അവിടുന്ന് പുള്ളി ഇങ്ങനെ പോണ്ട ആവശ്യമുള്ള അവിടുന്ന് നേരെ തിരിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്. ഓക്കെ ഓക്കെ.